സൈക്കിളിൽ ദീർഘദൂര യാത്രയൊക്കെ പോകുന്ന ഒരു ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്, സ്റ്റോറേജ്. കാരണം എന്ന് വെച്ചാൽ സൈക്കിൾ ഒരു കുഞ്ഞു സംഭവമാണ്, അതിലൊരുപാടൊന്നും നമുക്ക് സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിനുള്ള ഒരു അടിപൊളി പരിഹാരമായിട്ട് വന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. ഹലോ വ്യൂവേഴ്സ്, കെ സൈക്ലോപീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, നമ്മളിവിടെ രണ്ട് ബാഗ് ഇരിപ്പുണ്ട്, ഇവിടെ ഒരു ഫോണും ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പുറകിലൊരു കാര്യമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഒരുപാട് പേർക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ഇത് ആക്ച്വലി റീഡു ചെയ്ത വീഡിയോ ആണ്. കാരണം മുന്നേ തന്നെ ഈ സാധനം അൺബോക്സ് ചെയ്തിട്ട് അത് ആ ലൈറ്റ് കുറവായിരുന്നതുകൊണ്ട് കുറച്ചുകൂടെ ലൈറ്റിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കുറച്ചുകൂടെ ആൾക്കാരോട് എത്തിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് വീണ്ടും റീഡു ചെയ്ത വീഡിയോ ആണ്. ദയവ് ചെയ്ത് ഇത് ഉപയോഗപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഇത് നോക്കിക്കോളൂ. സംഭവം എന്ന് വെച്ചാൽ എന്താണ് ഇതിൻ്റെ വീഡിയോയുടെ ഉദ്ദേശം ഞാൻ ആദ്യം തന്നെ പറയാം. ദയവുണ്ടോ, ഇതാണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാഗ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫ്രെയിം ബാഗാണ്, ഇവിടെയൊക്കെ കയറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചാലും എനിക്കൊരു സുഹൃത്ത് തന്നതായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ എല്ലാം കയറി പറഞ്ഞു, ഒരു ഒരു അമ്മാവൻ കോലമായി അല്ലേ. ഇതപ്പോൾ ഉപയോഗശൂന്യം, ഏതാണ്ട് ഉപയോഗശൂന്യമായി. ഇനി ഇതിനൊരു വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇത് ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഇവിടുത്തെ സ്പേസ് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ഈ ഫോണ് വച്ചാൽ തന്നെ ഇത് അടഞ്ഞു പോകും. അതായത് ഇതിൻ്റെ അകത്ത് ഈ ഫോൺ കയറില്ലായിരുന്നു. കണ്ടില്ലേ, അത്ര പോലും സ്പേസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊരു ഇത് ആ പുള്ളി ഒരു റോങ് ബൈ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി അതുകൊണ്ട് എനിക്കിത് തന്നാണ്. അപ്പോൾ ഞാനിവിടെ ഫോൺ വയ്ക്കുന്നുണ്ടായിരുന്നില്ല, ഇൻസ്റ്റൻറ്റ് ഞാൻ ഈ രണ്ട് സാധനം മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം പണിയെടുത്തു, ഇതിൻ്റെ കാലം കഴിഞ്ഞു. അപ്പോൾ ഇനിയാണ് നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന സാധനം. അപ്പോൾ ഞാൻ ഇവനെ താഴോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നൊരു സാധനമാണ്. ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചാണ്. വലിയ വിലയൊന്നും ഉണ്ടായില്ല, 640 രൂപ 650 രൂപ വിലയുള്ളൊരു സാധനമാണ്. ഞാൻ കമ്പനി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ദ ഗോൾഡൻ റൈഡേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കും. എന്തുകൊണ്ട് ഇത് പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ, അന്യായ സാധനമാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ അകത്ത് എൻ്റെ ഫോൺ എങ്ങനെയാണ് കുത്തി കയറ്റുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതുകൂടെ ഇരിക്കട്ടെ. ഓക്കെ, ഞാനൊന്ന് ചരിച്ചോട്ടെ. ഓക്കെ, അപ്പോൾ ഇത് ഇതിൻ്റെ വലിപ്പം കണ്ടല്ലോ, ഇതിൽ ഇത്ര സ്പേസ് ഉണ്ട്. അതായത് ഫോൺ ഇരുന്നിട്ട് ബാക്കി ഇത്രയും സ്പേസ് ഉണ്ട് എന്ന് വെച്ചാൽ, ഇതേ വെൽക്രോ ഒക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി സാധനമാണ്. ഇതേ ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ട് എനിക്കിതേ ഇവിടെ നിന്ന് എൻ്റെ ഫോണ് ഈസി ആയിട്ട് അകത്ത് വെക്കാൻ പറ്റും. അടിപൊളിയായിട്ട് അകത്തിരുന്നു. ഇനിയിപ്പോൾ ഒരു ഒന്ന് നോക്കിക്കോട്ടെ, ഈ ഫിംഗർ പ്രിൻ്റ് ഫിംഗർ ലോക്ക് വർക്കായി. ഇതേ എവിടെ ഇവിടെ എവിടെ ആയിരുന്നല്ലോ എൻ്റെ ആ ലോക്ക് ബട്ടൺ എന്ന്. ഓക്കെ, ഇതിപ്പോൾ ലോക്കായി. ഇത് ഞാൻ എൻ്റെ ഫിംഗർ വെച്ചപ്പോൾ ഇത് കണ്ടോ ഓപ്പണായി. അപ്പോൾ ഇത് ഇതെനിക്ക് സൂപ്പറായിട്ട് ഇത് ഇത് വെച്ച് ഇവിടെ വെച്ച് എനിക്ക് ഫോൺ യൂസ് ചെയ്യാം. മറ്റേതിൽ എനിക്കിത് പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഇറ്റ് വർക്ക് സീംലെസ്ലി. അപ്പോൾ നമുക്ക് അത്യാവശ്യം ട്രാവലിൽ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും ഇതിൽ തന്നെ നടക്കും. ദേ എനിക്കിവിടെ വെച്ച് ലോക്ക് ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഫോൺ ഇതിൽ നല്ല സൂപ്പറായിട്ട് ഇരിക്കും, എനിക്ക് ഇതുവഴി കാണാൻ പറ്റും. ഈ വീഡിയോയിൽ അത്ര കാണുന്നില്ല എന്ന് തോന്നുന്നു, പക്ഷേ ഇത് നേരിട്ട് എനിക്ക് നല്ല ബ്രൈറ്റാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനിയാണ് ഞാൻ നിങ്ങളെ ഇത് ശരിക്കും ഒരു ഭീകർ സാധനമാണെന്നുള്ളത് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ രണ്ട് കാര്യം കാണിച്ചു തരാം. നമുക്കിവിടെ ഫ്രണ്ടിൽ രണ്ട് ലോക്കാണുള്ളത്. ഒന്ന് ഈ ക്ലിപ്പ് വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇത് നമ്മുടെ ഫ്രെയിമിൽ ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ട് ലോക്കുണ്ട്. അപ്പോൾ ഒന്ന് ഈ വെൽക്രോ വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റും. വെൽക്രോയുടെ ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് വെൽക്രോ. ഓക്കെ, അത്യാവശ്യം നല്ല പിടി പിടിച്ചാലേ ഇളവി വരുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള വെൽക്രോ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം ഇവിടെ അത് തന്നെയാണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല പിടുത്തത്തിൽ ഇരിക്കുകയാണ്. ഇതിങ്ങനെ നല്ല വലി വലിച്ചാൽ മാത്രമാണ് ഇത് ഇളവി വരിക. ഇനി ഇത് ആക്ച്വലി സുനിലാണ് ആദ്യം മേടിച്ചാട്ടോ. സുനിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇതിന് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതിന് ഇവിടെ വെച്ചാൽ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഉണ്ടായ ഗുണം എന്താണെന്നറിയോ, ഈ ഫോൺ നമുക്കിപ്പോൾ സൈക്കിളിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഫോൺ ഇതിൻ്റെ അകത്തുനിന്ന് ഊരി എടുക്കണ്ട. ഇത് അങ്ങ് ചുമ്മാ എടുത്തുകൊണ്ട് പോയാൽ മതി. അതൊരു ചെറിയ ഹാക്കായിരുന്നു, സംഗതി യൂസ്ഫുള്ളായിരുന്നു. പ്ലസ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കാമെന്നാണ്. ഇനി രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് ഇവിടെ പുറമേ ഇങ്ങനെ ഒരു സാധനം ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ പുറമേ നമുക്ക് വീണ്ടും ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഞാനിത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കും. അപ്പോൾ എന്താ യൂസെന്ന് വെച്ചാൽ പെട്ടെന്ന് നോക്കി അറിയ പോലും ഇല്ല. പക്ഷേ ഉപയോഗം എന്തെന്ന് വെച്ചാൽ, നമുക്ക് മഴ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫോൺ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നനയാതിരിക്കാനായിട്ട് ഇത് ഉപകാരപ്പെടും. സെയിം ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്. ഇനി ആണ് ഇതൊരു ഭീകര സ്റ്റോറേജ് സ്പേസ് ആണെന്ന് ഞാൻ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്തുള്ള സാധനം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നിരത്തി വെക്കാൻ പോവുകയാണ്. റെഡി ആണല്ലോ, അപ്പോൾ നിങ്ങളെ കണ്ടോ. അതെ, അപ്പോൾ ആദ്യം എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇത് തുറക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ഒരു വോൾണിയാണേ. ഓക്കെ, ഇത് ഇതിൻ്റെ ഒരു ഒരു ഇതാണ് സ്പെയർ ട്യൂബാണ്. ഇത്
അടുത്തൊരു സ്പെയർ ട്യൂബാണ്. ഓക്കെ, ഇത് ഇതിൻ്റെ മൾട്ടി കിറ്റാണ്, ഇത് ഇതിൻ്റെ പഞ്ചർ കിറ്റാണ്, ഇതൊരു സാനിറ്റൈസറാണ്. ഓക്കെ, ഇനി ഇത് ഇത് അടുത്ത സാധനമായിട്ട് എടുത്ത് വെക്കുന്നത്, ഇത് ഇതിൻ്റെ പഞ്ചറിൻ്റെ പഴയ പഞ്ചർ ഒട്ടിക്കുന്നത് തന്നെ. ഈ ഇൻ കേസ് ഇതിൻ്റെ ഇത് തീർന്നു പോയാൽ, എന്താ പറയുക, നമ്മുടെ ഗം തീർന്നു പോയാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ കൈ കൊണ്ടു നടക്കുന്നൊരു സാധനമാണ്. പ്ലസ് രണ്ട് സ്പെയർ ബാറ്ററി എപ്പോഴും കൈ കൊണ്ടു നടക്കാറുണ്ട്, കാരണം ഇത് നമ്മുടെ ബാക്ക് ടെയിൽ ലാമ്പിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു ജസ്റ്റ് ഒരു മൾട്ടി ഇതാണ്. ഇത് പിന്നെ ഇറ്റോഷൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ മസിൽ റിലാക്സിൻ്റെ ടാബ്ലറ്റാണ്. ഇത് ഇത്രയും, ഇതിപ്പോൾ ഈ ഈ ഈ ഒരു സൈഡ് മാത്രമേ വേക്കണമായിട്ടുള്ളൂ കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡുണ്ട്, സോറി, ഞാനിത് വീണ്ടും എടുത്ത് വെച്ചിട്ട് ഇവിടെ വന്നു. ആ ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്തെ അടുത്ത സൈഡിൽ എടുക്കാം. ഞാൻ അടുത്ത സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതേ അടുത്ത സൈഡിൽ നിന്ന് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത് എടുക്കുന്നതെന്ന് പറയുന്നത്, ഇതേ നമ്മുടെ ഒരു ഇതാണ്, പവർ ബാങ്കാണ്. ഡെഫിനറ്റ്ലി നമ്മൾ യാത്രകൾ പോകുമ്പോൾ നമുക്ക് പവർ ബാങ്ക് വേണ്ടി വരും, കാരണം നമുക്ക് ലൈറ്റ് ചാർജ് ചെയ്യണം, അതുപോലെ തന്നെ ഫോൺ ചാർജ് ചെയ്യണം, ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഉണ്ട്. ഇത് കണ്ടല്ലോ, ഇത് ഫാസ്റ്റ് ആപ്പിൻ്റെ ബെറി, നല്ലൊരു സാധനം കേട്ടോ. ഇൻ കേസ് നമ്മൾ ഉച്ചയ്ക്കൊക്കെ തളർന്ന് വണ്ടറങ്ങുകയാണെങ്കിൽ അളിയൻ കംസ് ഫോർ റെസ്ക്യൂ. ഇതേ ഇതൊരു മൂന്ന് ഒ ആർ എസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒ ആർ എസും ഇത് ഏതാണ്ട് ഒരേ പണി തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഇതേ ഇത് നമ്മുടെ പഴയ ഐറ്റമാണ്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഗ്ലൂക്കോവിറ്റയുടെ ബോൾസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയുള്ളതെല്ലാം മുട്ടായികളാണ്. ഇത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് വെക്കാം കേട്ടോ. അത് മാർസ് സ്നിക്കേഴ്സ്, ഇതേ വീണ്ടും സ്നിക്കേഴ്സ്, ഇതേ വീണ്ടും സ്നിക്കേഴ്സ് സ്നിക്കേഴ്സ് സ്നിക്കേഴ്സ്. ഇതെൻ്റെ സൈക്കിളിൻ്റെ ലോക്കിൻ്റെ താക്കോലും കൂടെയാണ്. ഇത്രയും സാധനമാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇത് ഇത്രയും സാധനമാണ് ഈ രണ്ട് ആശാന്മാരുടെ ഉള്ളിൽ കൊള്ളുക എന്ന് പറയുന്നത്. ഇതൊരു ഭീകര സംഭവം അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഇത് ഈ സാധനത്തിന് നമുക്ക് ആകെ ആവുന്ന വില എന്ന് പറയുന്നത് 650 രൂപയാണ്. നല്ല കിടിലമായിട്ട് ഇതിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് രണ്ട് ലോക്കുകളാണുള്ളത്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്കൊരു ലോക്കുണ്ട്. ഇത് നമുക്ക് വലിച്ച ഇതിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റുന്ന സാധനമാണ്. അടിപൊളി സാധനമാണ് ഇത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഞാനിത് എങ്ങനെയാണ് പരിചയപ്പെട്ടെന്ന് പറയണല്ലോ. കാരണം എൻ്റെ ഈ ബാഗ് ചീത്തയായപ്പോൾ എനിക്ക് ബി ആർ എമ്മിന് ഒരു ബാഗ് കൊണ്ടുപോകേണ്ടായിട്ടു. അപ്പോൾ ഇത് ആദ്യമായിട്ട് സുനിലാണ് മേടിക്കണേ. അപ്പോൾ സുനിലിൻ്റെ ഞാനിത് മേടിച്ച് ഉപയോഗിച്ചോ, കിടില സാധനം, അന്യായമായിട്ട്, കാരണം ഒരു ഇതുമില്ല, അടിപൊളിയായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഞാൻ 600 BRM ഇതാണ് യൂസ് ചെയ്തത്. അന്ന് നല്ല മഴയുമായിരുന്നു, മഴയത്ത് ഞാൻ എൻ്റെ ഫോൺ ഇവിടെയാണ് വെച്ചിരുന്നത്. ഒരു തുള്ളി പോലും മഴ വെള്ളം അകത്ത് പിടിച്ചില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ, ഇതിവിടെ കണ്ടോ, ഈ ഈ ഇതിൻ്റെ അകത്ത് നല്ലൊരു തിക്ക് കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ട് പ്രവർത്തിക്കും. കഴിഞ്ഞാൽ ഭീകരമായിട്ടൊന്നും മഴ വെള്ളത്തിൽ ഇറക്കിയാൽ നനയില്ല എന്നല്ല ഞാൻ പറയുന്നത്, മഴ അടിച്ച് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഇറങ്ങാൻ കുറച്ച് സമയമെടുക്കും. കാരണം ഇതിൻ്റെ അകത്തെ മെറ്റീരിയൽ നല്ലതാണ്, ഉണ്ടല്ലേ, നല്ല മെറ്റീരിയലിൻ്റെ ഒരു ഒരു സ്പോഞ്ചിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. ഇത് കഴിഞ്ഞ് വേണം വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങാൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേ ഇത് അടിപൊളി സാധനമാണ്. കാരണം 650 രൂപയ്ക്ക് ഇപ്പോൾ ഇതേ സാധനം നമുക്ക് ഡിക്കാത്തലോണിൽ കിട്ടും. അതിന് ഒരുപാട് പൈസയാകും, ഒരു 1000-1500 രൂപയൊക്കെ ആകും. ഒന്നും വേണ്ട, നമുക്ക് 650 രൂപയ്ക്ക് ആമസോണിൽ കിട്ടും. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ്, പ്രത്യേകിച്ച് ദീർഘദൂര യാത്രയൊക്കെ പോകുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണെന്ന് കണ്ടു. അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും ഒന്ന് പരിചയപ്പെടുത്താം. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇത്രയും സാധനം ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇതിൽ കൂടുതൽ സാധനം, ഇത് ഇത് ഇതിൻ്റെ ഫുൾ കപ്പാസിറ്റി ആയിട്ടില്ല. ഇത് ഇത് വെച്ചാലും കുറച്ചുകൂടെ സാധനം ഇനിയും കൊള്ളും, എന്ന് വെച്ചാൽ അത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ള സാധനമാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഇനിയും കുറേ സാധനങ്ങൾ ഇതിൽ കുത്തിക്കയറ്റാൻ പറ്റുമെങ്കിൽ മച്ചാൻ പൊളിയാണ് എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. അപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നി, കാരണം തുച്ഛമായ വിലയ്ക്ക് ഒരു നല്ല ക്വാളിറ്റി സാധനം നിങ്ങളുടെ വീട്ടിലോട്ട് ആമസോൺ അയച്ചു തരും. അപ്പം ഇത് ഞാൻ പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഈ സാധനം പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന വീഡിയോ ആണ്. ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.